ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിനെ അതിശക്തമായ ഭാഷയിൽ എതിർത്തുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരമൊരു നടപടി ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് എന്നാണ് അമേരിക്കയുടെ നിലപാട്. അമേരിക്കൻ ഫെഡറൽ കമ്മീഷനാണ് ഇത്തരത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് പൗരത്വ ഭേദഗതി ബിൽ എന്നാണ് അമേരിക്കൻ ഫെഡറൽ കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വലിയൊരു വിഭാഗത്തെ, മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബിൽ എന്നാണ് അമേരിക്കൻ ഫെഡറൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്യന്തം അപകടകരമായ, ഇന്ത്യയിലെ മനുഷ്യർക്കാകെ തന്നെ അപകടകരമായ ഒരു ബില്ലാണ് കേന്ദ്ര സർക്കാർ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. ഇത് അസമത്വം ഉണ്ടാക്കും, മാത്രമല്ല വലിയൊരു വിഭാഗത്തെ അപരവൽക്കരിക്കാനുള്ള നീക്കവും ഇതുമൂലം ഉണ്ടാകും. അതുകൊണ്ട് ഇന്ത്യൻ ജനതയെ തന്നെ രണ്ടായി ഭിന്നിപ്പിക്കുന്ന തരത്തിലെ നടപടിയാണ് പൗരത്വ ഭേദഗതി ബിൽ എന്നാണ് അമേരിക്ക പറയുന്നത്. അതേസമയം അമേരിക്കയുടെ നിലപാടിനോട് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ വളരെ ശക്തമായി തന്നെ വിയോജിച്ചു. അദ്ദേഹം പറയുന്നത് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ്, ഇന്ത്യയുടെ പരമാധികാരത്തിന്മേൽ കൈകടത്താൻ അമേരിക്ക എന്നല്ല ഒരു രാജ്യത്തെയും തങ്ങൾ അനുവദിക്കില്ല, തങ്ങളുടെ രാജ്യത്തെ എന്തെല്ലാം ഭേദഗതി വേണം, അല്ലെങ്കിൽ ഏതെല്ലാം നിയമങ്ങൾ പരിഷ്കരിക്കണം, എന്തെല്ലാം പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം എന്നതെല്ലാം തീരുമാനിക്കുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ്. ആ സർക്കാരിൻ്റെ തീരുമാനത്തെ മറികടക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല, അത്തരം വിമർശനം തങ്ങൾ വകവെക്കുന്നില്ല എന്നാണ് രവീഷ് കുമാറിൻ്റെ പേരിൽ ഇറക്കിയ പത്രക്കുറിപ്പിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ അഭിപ്രായം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഉത്കണ്ഠ യാതൊരു അടിസ്ഥാന ഇല്ലാത്ത കാര്യമാണ് എന്ന് രവീഷ് കുമാർ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അമേരിക്ക ഉന്നയിക്കുന്ന ഒരു പ്രശ്നവും അടിസ്ഥാനപരമായി യാതൊരു കാര്യവുമില്ലാത്തതാണ്, അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അമേരിക്ക ഉന്നയിക്കുന്നത് എന്നാണ് രവീഷ് കുമാർ പുറത്തിറക്കിയ വാർത്താസമ്മേളനത്തിൽ പറയുന്നത്. ഒരു വിഭാഗത്തെയും അന്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടല്ല ഇത്തരമൊരു പൗരത്വ രജിസ്റ്റർ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്നിട്ടുള്ളത്, മറിച്ച് ഇന്ത്യയെ സുരക്ഷിതമാക്കാൻ, രാജ്യത്തെ സുരക്ഷിതമാക്കാനും അതിന് ഒരു ക്രമീകരണം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവ്യവസ്ഥമായിട്ടുള്ള ചില കാര്യങ്ങളെ ഒരു വ്യവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. അല്ലാതെ അമേരിക്ക പറയുന്നത് പോലെ തന്നെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനോ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാനോ വേണ്ടിയിട്ടല്ല ഇത്തരമൊരു ഭേദഗതി ബിൽ കൊണ്ടുവന്നത് എന്നാണ് രവീഷ് കുമാർ വ്യക്തമാക്കിയത്.